Serairo School of Logistics and Supply Chain Management, Bengaluru and Mengaluru. Admissions open for professional diploma courses. Apply now at www.serairo.com. അറിയുമ്പോൾ നിറമുണ്ട്, പക്ഷേ അത് കാണുമ്പോൾ നിറമില്ല. പച്ചവെള്ളം ഇതെല്ലാം പഠിച്ചിട്ട് വന്നതാണെന്നുള്ളത് കംപ്ലീറ്റ് അറിയോ? ഇതൊക്കെ സ്മാർട്ട് പെണ്ണുങ്ങൾ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്നതും ആണുങ്ങൾ ആരും കാണാതെ കൊണ്ട് നടക്കുന്നതുമായ സാധനം ഏതാണ്? എന്താ ചിന്തിച്ച സത്യം? വേറെ ആൻസർ ഉള്ളു ചിന്തിച്ചോ? പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യം. ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യം. കൃത്യയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ? കള്ളത്തനം പറഞ്ഞു. ഇല്ല, ഞാൻ ഭയങ്കര നല്ല പിന്നെ സത്യം സത്യം. ഗോപിക ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ? ദുബായിലെ ക്ലാസ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. ഒരു വഴിയിൽ ഏഴ് കുഴിയാന. ഒരു വഴിയിൽ ഏഴ് കുഴിയാന. ഒരു വഴിയിൽ ഏഴ് കുഴിയാന. സത്യം പറഞ്ഞാൽ ഈ ഏഴ് കേൾക്കുന്ന മലയാള സിനിമയിലെ ഏത് അഭിനേത്രിയുടെ റോൾ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അത് കുഴപ്പമില്ല, തിരഞ്ഞെടുക്കാനല്ലേ. ഇപ്പം സല്ലാബ് ഇറങ്ങിയിട്ടുള്ളതാണ് ഭയങ്കര ഇഷ്ടമാണ്. ആളെ കണ്ടപ്പോ തന്നെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആണ്. ലാലേട്ടിന്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഡിഫറെന്റ് ആണ് ആള്. റെസ്പെക്ടിന് റെസ്പെക്ട് ഉണ്ട്, അതേപോലെ ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അർജുനാണ് കൂടെ അഭിനയിച്ചിരിക്കുന്നത്. അർജുൻ എങ്ങനെയുണ്ട്? ആള് പൊളിയാണോ? ഞങ്ങള് ഫുൾ ടൈം കളി തമാശ. എന്നിങ്ങനെ ഫുൾ ടൈം ഹാപ്പി ആയി. ഫുൾ എനിക്ക് പിടിച്ച ചീക്സ് ഒക്കെ വേദനിക്കുന്ന രീതിയിൽ ആൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. പാടണല്ലേ? ഉറപ്പാണ്. ഇഷ്ടമുള്ളതെന്ന് ആയിരം കണ്ണുമായി കാത്തിരും. ആസിഫലിയുടെ നായികയായിട്ടുള്ള ഗോപിക ഉദയൻ, നമസ്കാരം. നമസ്കാരം. ആൻഡ് അർജുൻ്റെ ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ അനന്യയുടെ, നമ്മുടെ സിനിമാ താരം അനന്യയുടെ സഹോദരനായിട്ടുള്ള അർജുൻ ഒരു കേന്ദ്ര കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അനന്യയുടെ ആ ബ്രദർ ചെയ്യുന്ന കഥാപാത്രത്തിന് പേര് ചെയ്യുന്ന കൃത്തിക പ്രദീപ്. നമുക്ക് കുറച്ച്, നമ്മളെപ്പോഴും സ്കൂളിലേക്ക് ഉണ്ടായിരുന്ന സമയത്ത് കുസൃതി ചോദ്യമൊക്കെ ചോദിക്കും. ഞാനും ഗൂഗിളിന്റെ സഹായത്തോടു കൂടി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന ഒരു ഫ്രൂട്ട് ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. അച്ഛൻ വന്നു എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, അതല്ല ഇവിടെ ഇവിടെ തോറ്റോ. അച്ഛൻ വന്നു, അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന ഒരു ഫ്രൂട്ട്. അത് ബാക്കി പറ അതൊരു ഫ്രൂട്ട് അല്ലല്ലോ. ആ ഓക്കെ, സമയം കഴിഞ്ഞു. അവിടെ പപ്പായ. പപ്പായ, ഓ ക്രിറ്റിക. അവിടെയാണ് ക്വസ്റ്റ്യൻ ഗോപികയുടെ അടുത്ത്. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ നിറമില്ല. പച്ചവെള്ളം. ഇതെല്ലാം പഠിച്ചിട്ട് വന്നതാണെന്നുള്ളത് കംപ്ലീറ്റ് അറിയോ? ഇതൊക്കെ ശരി, വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം തരാം. എന്താ? പെണ്ണുങ്ങൾ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്നതും ആണുങ്ങൾ ആരും കാണാതെ കൊണ്ട് നടക്കുന്നതുമായ സാധനം ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെണ്ണുങ്ങൾ എല്ലാവരെയും കാണിച്ച് കൊണ്ട് നടക്കുന്നതും എന്നാൽ ആണുങ്ങൾ ആരും കാണാതെ കൊണ്ട് നടക്കുന്നതുമായ സാധനം ഏതാണ്? അല്ല, ഇത് കഴിഞ്ഞിട്ട് മതി. പേഴ്സ് ആണ്. സാധാരണ നമ്മളെല്ലാം പോക്കറ്റിനകത്തല്ലേ വെക്കാറുള്ളൂ. നിങ്ങൾ പെൺകുട്ടികൾ എപ്പോഴും തോളിൽ തൂക്കി, അത് പറയാം. സ്ലിംഗ് ബാഗ് പുരുഷന്മാർ പോക്കറ്റിനകത്താണ് വെക്കുന്നത്. പേഴ്സ് ആണ് ഞങ്ങൾ പുരുഷന്മാർ ഒളിപ്പിച്ച് വെക്കുന്നത്. എന്റെ പോക്കറ്റിലുണ്ട് പേഴ്സ്. ഓക്കെ, എന്താ ചിന്തിച്ച സത്യം പറയാൻ? വേറെ ആൻസർ ഉള്ളു ചിന്തിച്ചോ? അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാണ്? അവിടെ അല്ലേ. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്ന സ്ഥലം ഏതാണ്? വളരെ ഈസി ആയിട്ട്. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാനായി ഒരു പുഴ കടക്കണം. അവിടെ ഒരു തോണി പോലും ഇല്ല. ആ മുത്തശ്ശി എങ്ങനെ പോകും? അതായത് ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാനായിട്ട് ഒരു പുഴ കടക്കണം. അവിടെ ഒരു തോണി പോലും ഇല്ല. ആ മുത്തശ്ശി എങ്ങനെ പോകും? ഒരു മുത്തശ്ശിക്ക്, എനിക്ക് ചോദ്യം മനസ്സിലായി.
ഒരു മുത്തശ്ശിക്ക് മൈദാപ്പൊടി പൊടിക്കാനായിട്ട് ഒരു പുഴ കടക്കണം. അവിടെ ഒരു തോണി പോലും ഇല്ല. ആ മുത്തശ്ശി എങ്ങനെ പോകും? മൈദാപ്പൊടി പൊടിക്കാൻ. എനിക്ക് ഈ മൈദാ പൊടി എന്തിനാണ് വീണ്ടും പൊടിക്കുന്നത്? ശരി, ചാടിക്കരി പറയരുത്. ആരെയാണ് ചോദ്യം? ഇവിടെയാണ്, അങ്ങോട്ട് എടുത്തോന്ന്. ഒരു സാധനം നമ്മൾ പൊട്ടുന്നത് നോക്കിയേ വാങ്ങൂ, എന്താണത്? തേങ്ങ. ഒരു സാധനം നമ്മൾ പൊട്ടുന്നുണ്ടോ എന്നൊക്കെ, അത് പൊട്ടുന്നത് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അത് നമ്മൾ ആ സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് പൊട്ടുന്നത് അവിടെ പടക്കം. അതെ, എന്റെ പൊന്നെ, തേങ്ങ എന്റെ പടക്കം നമ്മൾ പൊട്ടുന്നത്. ശരി, ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, ഇതില് കൃത്യത തെറ്റിക്കരുത്. ഓക്കെ, വളരെ ഇതായിട്ടുള്ള തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. ആരാ ഇപ്പൊ ജയിച്ചിരിക്കുന്നത് രണ്ടുപേരും തമ്മില്? ഒരെണ്ണം ചാടിക്കേരി അപ്പുറത്തെ ആൻസർ പറഞ്ഞിട്ട് ഗോവ മൈനസ് വൺ മാർക്കിലേക്ക് കൃത്യ പോയി. അല്ല, അതിന് ഉത്തരം ഞാൻ പറയാം. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് എന്നുള്ള സംഭവത്തിന് അതിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് മൂളുന്നത്. എന്റെ ഗൂഗിൾ ഭൂതമേ. ശരി, രണ്ട് ചോദ്യം കൂടി പോവാം. നിങ്ങളുടെ ഈ പ്രകടനം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കൊട്ട. ആ ഒരു സാധനം തന്നെയാണ്. ഇവിടെ കിട്ടിയോ? ശരി, സമയമില്ല. നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കൊട്ട, മനക്കൊട്ട. ഓക്കേ, ശരി. ഇത് പലയിടത്തും വന്നിട്ടുള്ള ചോദ്യമാണ്. ഇത് ആരുടെ ആൻസർ ചെയ്തു? കാരണം വളരെ ഇത് പലയിടത്തും ചോദിച്ച ചോദ്യമാണ്. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യം. ഇത് വളരെ, അതായത് സത്യം പറഞ്ഞാൽ കുറെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. പ്രായപൂർത്തിയായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന കാര്യം. വോട്ട്. ദാറ്റ്സ് കറക്റ്റ് തിങ്. കാരണം കൃത്യം അത് വിട്ടല്ലേ, മറന്നല്ലേ. കാരണം ഇത് കുറെ തവണ ചോദിച്ച സംഭവമാണ്. ഓക്കെ, ശരി. ഈ മലയാളം ഇത്രയും സ്ഫുടതയോടെ സംസാരിച്ചിരുന്നു ഇവിടെ വന്നപ്പോ, ഇവിടെ വന്നതിന് ശേഷം മാറിയതാണോ? അടുത്ത സംഭവങ്ങൾ ഞാൻ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും മലയാളത്തിൽ മാത്രം എനിക്ക് ഉത്തരം തന്നാൽ മതി. ഇംഗ്ലീഷ് പറയരുത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം ഗോപികയുടെ അടുത്ത് തന്നെ തോന്നുന്നു, ഗോപിക ഇത്രയും നന്നായിട്ട് മലയാളം പറയുന്ന പറഞ്ഞതുകൊണ്ട്. ശരി, അച്ഛന്റെ പേര്? അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു. എവിടെയാ വർക്ക് ചെയ്യുന്നേ? മറന്നുപോയി. ഓക്കേ, ശരി. ആൻഡ് ദെൻ ഇവിടുന്ന് എങ്ങനെ, ദുബായിന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? വിമാനത്തിൽ. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു സെക്കൻഡ് ക്ലാസ് ആയിരുന്നു ടിക്കറ്റ്? സാധാരണ. എന്തായിരുന്നു? ഒരു ഇരിപ്പിടമായിരുന്നു. ഇരിപ്പിടമായിരുന്നു. ഓക്കേ, എന്ത് കളർ ഡ്രസ് ആയിട്ടിരുന്നു അന്ന്? ഓർമ്മയില്ല. ഓക്കേ. ആൻഡ് ദെൻ ഈ സിനിമയിലെ ഹീറോയിൻ ആണോ അതോ ഹീറോ ആണോ? നായിക. ഓക്കേ, ഇതിലെ സിനിമയിലെ പേരെന്താണ് കഥാപാത്രത്തിന്റെ? നിവേദിത. ഓക്കേ, സത്യം പറഞ്ഞാൽ വളരെ ഇതായിട്ട് എസ്കേപ്പ് ചെയ്യാൻ കുട്ടികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ, ഗെയിം ആണ്. ശരി, എല്ലാത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. ആൻഡ് കൃത്യം എല്ലാത്തിനും അവോയ്ഡ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. ആൻഡ് മത്സരത്തിലേക്ക് അടക്കാം. എല്ലാം പഠിച്ചു വെച്ചേക്കാണല്ലോ, ഒഴിഞ്ഞു മാറാൻ വേണ്ടി. മലയാള സിനിമയാണോ ഇംഗ്ലീഷ് സിനിമയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്ത്? മലയാള പടമാണ്. പഴയ കാലത്തിലുള്ള സിനിമകളാണോ പുതിയ കാലത്തിലുള്ള സിനിമകളാണോ? എല്ലാ തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ ഇഷ്ടം. ഇപ്പൊ ഒ ടി ടി വരുന്നുണ്ട്, തിയേറ്റർ വരുന്നുണ്ട്. ഏതാണ് കൃത്യ പ്രിഫർ ചെയ്യുന്നത് ഒരു ഫിലിം വാച്ച് ചെയ്യാൻ വേണ്ടി? എനിക്ക് സിനിമ കാണാറില്ല.
കാണത്തില്ല, സിനിമ കാണാറില്ല, സിനിമ സിനിമ ഇല്ല. മത്സരം അവസാനിച്ചിരിക്കുന്നു, രണ്ടുപേരും പരാജയപ്പെട്ടു. ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിനേത്രി ചെയ്ത ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ദൈവം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം തന്നാൽ, മലയാള സിനിമയിലെ ഏത് റോളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ഏത് അഭിനേത്രിയുടെ റോളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അത് കുഴപ്പമില്ല, തിരഞ്ഞെടുക്കാനല്ലേ. ഇപ്പം സല്ലാബ് ഇറങ്ങിയിട്ടുള്ളതിലെ മഞ്ജു ചേച്ചി റോൾ. ആൻഡ് ഗോപിക, ദൈവം ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരു റോള് തന്നിരിക്കുകയാണ്. പഴയകാല മലയാള സിനിമയിൽ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഏത് സിനിമ വേണമെങ്കിലും എടുക്കാം. എനിക്ക് കൺമദത്തിലെ മഞ്ജു ചേച്ചി ചെയ്ത റോള് ഭയങ്കര ഇഷ്ടം. കൺമദത്തിലെ മഞ്ജു ചേച്ചി, അപ്പൊ രണ്ടുപേരും മഞ്ജു ചേച്ചിയുടെ രണ്ട് പടങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ശരി. ആൻഡ് കൃത്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ കള്ളത്തനം പറഞ്ഞു? ഇല്ല, ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണ്. ഞാൻ നല്ല കുട്ടിയാ, ഞാൻ ക്ലാസ് ഒന്നും കട്ട് ചെയ്യാറില്ല. ക്ലാസ്സിൽ എത്ര തവണ പോയിട്ടുണ്ട് ഈ സിനിമ അഭിനയം കാരണം? അത് വേണമെങ്കിൽ ഞാൻ പറയാം. സ്കൂൾ ടൈമിൽ ആണെങ്കിൽ തീരെ പോവാറില്ലായിരുന്നു. ഇപ്പൊ കോളേജിൽ ഇപ്പം ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ പോവാൻ പറ്റുന്നുണ്ട്. ഷൂട്ടൊക്കെ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്നു, പിന്നെ കോളേജൊന്നും ഇല്ലാത്ത സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. ഗോപിക ക്ലാസ് കട്ട് ചെയ്യാറുണ്ടോ? ദുബായിലെ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്, എനിക്ക് അത് ഇനി എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സെറ്റിൽ എപ്പോഴെങ്കിലും വിനീ ശ്രീനിവാസൻ എത്തിയിട്ടുണ്ടായിരുന്നു, എത്ര സമയങ്ങൾ ഉണ്ടായിരുന്നു? അപ്പം അദ്ദേഹം എങ്ങനെയായിരുന്നു അവിടെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയത് നിങ്ങളുമായിട്ടൊക്കെ? ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആളുടെ നമ്മുടെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നു കുറച്ച്. കൃത്യ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ സിനിമയിൽ? ആ ഉണ്ട്, ഞാൻ കോളേജിൽ വരുന്നുണ്ട്. കോളേജിലാകുമ്പോഴാണ് ഞാനും അർജുൻ ചേട്ടനുള്ള റൊമാൻസ് സീൻസ് കുറച്ച് കുറച്ച് അത് കട്ട് ചെയ്തു. കട്ട് ചെയ്തു തോന്നുന്നില്ല ഡയറക്ടർ? കട്ട് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, നേരത്തെ മാത്തുവിന്റെ അടുത്ത് സംസാരിച്ചു, ഡയറക്ടർ സംസാരിച്ചിട്ട് മാത്തു കുറച്ച് കല്ലൂന്റെ ഒക്കെ കട്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ചോദിച്ചു ചേട്ടാ എന്റെ സീൻ കട്ട് ചെയ്തു എന്നൊക്കെ. ശരി, ഓക്കെ. അപ്പൊ വിനീച്ച്, അപ്പൊ ഒരു സീൻ ഉണ്ടായിരുന്നു, എന്റെ ഫസ്റ്റ് സീൻ അർജുൻ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പം വിനീതേട്ടൻ വന്ന് പറഞ്ഞു നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷം തോന്നി, എന്ത് ലൈക്ക് ഭയങ്കര കാമായിട്ടാണ് എല്ലാം മാനേജ് ചെയ്തു. വിനീതേട്ടൻ വിനീതേട്ടൻ ഇടയ്ക്ക് ചില സീൻസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് പറഞ്ഞേക്കുമ്പോ നമുക്ക് തോന്നും നമ്മളാണോ ഡയറക്ടർ, വിനീതേട്ടനാണ്. കാരണം അത്ര ഹംപിളാണ് കുറിക്ക്, നമുക്ക് ഒന്നും കൂടെ അതൊന്ന് മാറ്റി ചെയ്യാവോ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഞെട്ടിപ്പോവും. അതേപോലെയായിരുന്നു സെറ്റില്, ഒരു ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും വരാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് പിന്നെ വിനീതേട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ള ദിവസങ്ങൾ മൊത്തം ഓടി നടന്ന് ഒരു വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഒരു സിഗ്നേച്ചർ എന്തായാലും എവിടെയെങ്കിലൊക്കെ പുള്ളി അറ്റ്ലീസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടെങ്കിലും. എനിക്ക് തോന്നുന്നു മാപ്ചാടനൊക്കെ ഏറ്റവും വലിയ സപ്പോർട്ട് വിനീതേട്ടൻ തന്നെയായിരുന്നു. സോ ഹി വാസ് ദെയർ. ഓക്കെ, ചെറിയൊരു ടൈം ട്വിസ്റ്റർ ആണ് ഞാൻ ഗോപിക ഉദയന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ചെറുത്, കിളിരി ഉരുളി വാലുരുളി. ഞാൻ പറഞ്ഞ അത്രയും പെട്ടെന്ന് പറയാമോ? കിളിരുരുളി വാലുരുളി, കിളിരുരുളി വാലുരുളി, കിളിരുരുളി വാലുരുളി, കിളിരുരുളി വാലുരുളി. എന്താണ് ഞാൻ ഇത്രയും പറഞ്ഞ സംഭവം എന്ന് വെച്ചാല്, രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പ്രാക്ടീസ് ആയിരുന്നു. ആ ചേട്ടൻ ടൈം ട്വിസ്റ്റ് പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും ആ ചേട്ടനെ കൊണ്ട് ആദ്യം പറയിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനിത് 30 തവണ പറയും. അതല്ല, അതുകൊണ്ട് ഞാൻ ടൈം ട്വിസ്റ്റ് മാറ്റി, എനിക്കറിയാതുള്ള ടൈം ട്വിസ്റ്റ് വിട്ടു. അപ്പൊ പറഞ്ഞു കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി, അല്ല എന്നെ കൊണ്ട് ഇത്രയും തവണ പറയിപ്പിച്ചില്ലേ? ഞാൻ പറഞ്ഞ ഒരു 5 തവണ അല്ല, കിളിരൂരുളി വാലുരുളി എന്നാണ്. കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി, കിളിരൂരുളി വാലുരുളി. എങ്ങനെ ഉരുണ്ടാലും ഇനി ഈ കാണിച്ച കളിയില് പഠിച്ചല്ലോ പഠിപ്പിച്ചു കൊടുത്ത ആള് എന്നെ കൊണ്ടാണെങ്കിലും പറയിപ്പിച്ചു. വളരെ ഈസി ആയിട്ടുള്ളത് കൃത്യമായി ഞാൻ തരാൻ വേണ്ടി തരുന്നുണ്ട്. ഓക്കെ, ഒരു വഴിയിൽ 7 കുഴിയാന. ഒരു വഴിയിൽ 7 കുഴിയാന. ഒരു വഴിയിൽ 7 കുഴിയാന. ഒരു വഴിയിൽ 7 കുഴിയാന. ഒരു വഴിയിൽ
ഒരു വഴിയിൽ ഏഴ് കുഴിയാണ് ഒരു വഴിയിൽ ഏഴ് കുഴിയാണ് ഒരു വഴിയിൽ ഏഴ് കുഴിയാണ് ഒരു വഴിയിലെ ചേ വഴിയിൽ ഏഴ് കുഴിയാണ് ഒരു പറഞ്ഞിട്ട് അവിടെ ഒരു വഴിയിൽ ഏറ് ഏറല്ല ഏഴ് ഒരു വഴിയിൽ ഏഴ് കുഴിയാണ് ഒരു വഴിയിൽ ഏഴ് കുഴിയാണ് ഒരു വഴിയിൽ ഏഴ് കുഴിയാണ് രണ്ടുപേരും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുള്ള കൃത്യക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരാണ് ആക്ടർ ആരാണ് പ്രണവ് ചേട്ടൻ ഓക്കെ ആൻഡ് ദെൻ ഗോപിയേക്ക് അയ്യോ എനിക്ക് ഒരാളും കൂടി തോന്നിയിട്ടുണ്ട് ടോവിനോട് പടത്തിന് ഉള്ളതുകൊണ്ടല്ലേ ടോവിനോടെ പേരും കൂടി പറഞ്ഞത് ടോവിനോ കേൾക്കുന്നുണ്ടെങ്കിൽ ടോവിനോ ആദ്യം പ്രണവിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം വീണ്ടും ടോവിനോടെ പേര് പറഞ്ഞു ആൻഡ് ഗോപിക ഉദയന് ആരോടാണ് ക്രഷ് തോന്നിയിട്ടുള്ളത് എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ആൻഡ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ് കൃത്യകേനെ സിദ്ധു പനക്കൽ എന്തുകൊണ്ടാണ് സിദ്ധു പനക്കൽ ചേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് കൃത്യക്ക് ഏറ്റവും കൂടുതൽ റോള് തരുന്നത് കൊണ്ടാണ് അദ്ദേഹം ആളുടെ ഹാർഡ് വർക്കിംഗ് അതൊക്കെ കാണുമ്പോ ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസ്പയർ ആവാറുണ്ട് അതേപോലെ ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങനെ ഒരാളല്ല ചെലപ്പം ചിലപ്പോ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം ചിലപ്പോ ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടാണ് അങ്ങനെ ഒരൊറ്റ ഒരാള് ഇയാൾ മാത്രമാണ് ഇൻസ്പയർ ചെയ്തത് അങ്ങനെയുള്ളൂ കൃത്യകയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഇങ്ങനെ പാട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ പാട്ട് പാടിയില്ലെങ്കിൽ കൃത്യയ്ക്ക് ഉറക്കം വരാറില്ലാത്ത ഒരു അവസ്ഥയാണ് നല്ലൊരു സിംഗറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാല് ലൈൻ ഏതെങ്കിലും ഒരു പാട്ട് മുഷി മുഷി കേളതി ഏസി തോനതി ജിസെ അബ് ഹേ ബഡി മുഷി കേളതി ഏസി തോനതി ബാത് കരനി സത്യം അടിപൊളിയായിട്ടുണ്ട് പാട്ട് സത്യം പറഞ്ഞ ഈ പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഈ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിലും ഒപ്പം തരംഗമായി മാറിയ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു അഭിനേത്രി പ്രണവ് മോഹൻലാലിനെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എന്തോ ഒരു വാക്ക് എന്തോ ലൈവ് എന്തൊക്കെ പറഞ്ഞ ഒരു ഇന്റർവ്യൂ എന്തോ കൊടുത്തതായിരിക്കാം പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ സിനിമ കാണുമ്പോഴേക്കും പ്രണവ് മോഹൻലാലിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടി അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു റോള് ചെയ്യുമ്പോഴേക്കും പ്രണവിനോട് ആരാധന തോന്നി അങ്ങനെ ഒന്നും കൃത്യക്ക് കൊടുത്ത ഇന്റർവ്യൂലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പ്രണവിനോട് എനിക്ക് പ്രണയമാണെന്നോ അല്ലെങ്കിൽ ആരാധന ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് പ്രണവിനെ കുറിച്ച് പറയാനുള്ളത് അയ്യോ എനിക്ക് പ്രണവ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആളെ കണ്ടപ്പോ തന്നെ എന്താ പറയാ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആണ് ഇപ്പം ലാലേട്ടിന്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഡിഫറെന്റ് ആണ് ആള് നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ലൊക്കേഷനിലും ആള് സോ ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് വർക്കിംഗ് വിത്ത് ഹിം റെസ്പെക്ട് ഉണ്ട് റെസ്പെക്ടിന് റെസ്പെക്ട് ഉണ്ട് അതേപോലെ ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആൻഡ് ഗോപികയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഏത് ടൈപ്പ് ഓഫ് റോളും ചെയ്യുന്ന ഒരാളാണ് ആസിഫ് അലി എന്ന് പറയുന്നത് ആസിഫിന് ഇങ്ങനെ കഥാപാത്രം വേണമെന്നില്ല അത് ഏത് ലെവലിൽ വേണമെങ്കിലും പുള്ളി ഫ്ലെക്സിബിൾ ആണ് അപ്പൊ ആ ഒരു കംഫർട്ടബിലിറ്റി അത്രമായിരുന്നു ആസിഫിനോട് ആസിഫിന്റെ പേരായിട്ട് അഭിനയിക്കുമ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഉയരെയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ടൈമായിരുന്നു അപ്പം അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ടൈമില് ഞാൻ എന്നെ പോലത്തെ ഒരു ന്യൂ കമ്മർ എത്രത്തോളം പേഷ്യന്റ് ആയിരിക്കും എത്രത്തോളം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യമൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഈവൻ ദോ ഞങ്ങൾക്ക് ഇത്രയും കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഫസ്റ്റ് ആസിഫിനെ മീറ്റ് ചെയ്യണേ പക്ഷേ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് കിട്ടണതായിരിക്കാം ഇത്രയും ന്യൂ കമേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ട് പുള്ളി നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്താണ് ഉപദേശം സെറ്റിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് എന്താ നമുക്ക് അഭിനയത്തിൽ ആദ്യം വരുമ്പോഴേക്കും നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാറില്ല റീടേക്ക് ഒക്കെ വേണ്ടി വരും അപ്പം ആസിഫ് ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുടെ ഒരു സീൻ ഇങ്ങനെ കുറെ ടേക്ക് പോയ സമയത്ത് നമുക്ക് ഇങ്ങനെ റീടേക്സ് പോകുന്നതോറും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് പോകും നമുക്ക് ടെൻഷൻ ആവും വേർക്കും അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണല്ലോ അപ്പം ഞാനിങ്ങനെ റീടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആസിഫിനോട് വെച്ചു ആസിഫ് എത്ര റീടേക്ക് ആസിഫിലേക്ക് പോയിട്ടുണ്ട് മാക്സിമം എന്ന് വെച്ചപ്പോൾ ആസിഫ് എന്നോട് പറഞ്ഞു
ഇടയ്ക്ക് റീടേക്ക് പോകുന്നതുകൊണ്ട് നീ വിഷമിക്കണ്ട, റീടേക്ക് നിനക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് നിന്റെ അടുത്തുനിന്ന് ഇനിയും കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് റീടേക്ക് അവർ എടുക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി, ബിക്കോസ് അവർ നിന്നിൽ അത്രയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അവർ ഒറ്റ ടേക്കിൽ ഓക്കെ ഇത് പൊക്കോട്ടെ നീ കിട്ടില്ല എന്നുള്ള അവസ്ഥയാവുമ്പോൾ മാത്രമാണ് നീ വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. കാരണം യൂഷ്വലി നമുക്കൊക്കെ എസ്പെഷ്യലി ന്യൂ കമേഴ്സിന് റീടേക്ക് പോകാന്ന് പറയുമ്പോൾ ഓ ഇതിപ്പോൾ നമ്മൾ കൊളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തോട്ടാണ് ഡെഫിനറ്റ്ലി വരിക. പക്ഷെ അതിന് അങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ അന്നാണ്. ഓക്കെ ശരി. ആൻഡ് ദെൻ നമുക്ക് ആസിഫിന്റെ കാര്യം നമ്മൾ അറിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും അർജുൻ ആണ് കൂടെ അഭിനയിച്ചിരിക്കുന്നത്. അർജുൻ എങ്ങനെയുണ്ട്, ആള് പൊളിയാണോ? അയ്യോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ ഫുൾ ടൈം കളി തമാശ, ഫുൾ ചിരിയും, എന്നിങ്ങനെ ഫുൾ ടൈം ഹാപ്പി ആയി. ഫുൾ എനിക്ക് പിടിച്ച ചീക്സ് ഒക്കെ വേദനിക്കുന്ന രീതിയിൽ ആൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. എപ്പോഴും ചിരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പം ഷൂട്ടിന്റെ ഇടയിലായാലും ഷൂട്ട് സീൻസ് കഴിയുമ്പോഴും ഇങ്ങനെ കളി തമാശ പോലെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച് എന്റെ ചീക്സ് ഒക്കെ വേണ്ടെടുക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പ്രിയദർശൻ സാറിന്റെ എം ടി വാസുദേവൻ സാറിന്റെ നെറ്റ്ഫ്ലിക്സ് മൂവി ഇറങ്ങാനുണ്ട്. എം പത്മകുമാർ സാറിന്റെ പത്താം വളവ്, അഭിലാഷ് ഏട്ടനാണ് റൈറ്റർ. കൃത്യ മനപൂർവ്വം പത്താം വളവിൽ അഭിനയിക്കുകയാണെന്നുള്ളത് അല്ലാതെ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു? ആ ഡിസ്കോർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട്. അല്ലല്ല, വാട്സപ്പില് ഒരു ഫോട്ടോ വളഞ്ഞു നിൽക്കുന്ന, കൃത്യ വളഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ തന്നെ ചോദിച്ചു എന്താ ഒരു ഫോട്ടോയിൽ ഒരു വളവെന്ന്. അപ്പൊ പറഞ്ഞു ചേട്ടാ ഞാൻ പത്താം വളവിൽ അഭിനയിക്കുകയാണ്. അല്ല അത് മലപ്പുറം അങ്ങനെ ടെക്നിക്കലി ചെയ്തതാണോ? അല്ലേ ചോദിച്ചു ആൾക്കാർ, ഞാനല്ലാതെ കള്ളത്തരം ഞാൻ അന്ന് ചോദിച്ചില്ലേ ഇത് പത്താം വളവിൽ അഭിനയിക്കുന്നുണ്ടല്ലേ എന്ന്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് നോക്കുന്നത്. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഇട്ടപ്പോഴേക്കും ഒരു ചരിവ് ഒരു വളവുണ്ടായിരുന്നു. പിന്നെ അടുത്ത പടം പിന്നെ സല്യൂട്ട് ഉണ്ട് റിലീസ് ആവാൻ. ഓക്കെ, സല്യൂട്ടിലെ റോളും വെളിപ്പെടുത്തിയില്ലല്ലോ. അല്ല അതിലൊരു ചെറിയ റോളാണ്, ബട്ട് നല്ലൊരു ഇതായിട്ടുള്ള ഡി ക്യു ചേട്ടന്റെ കൂടെ ഉള്ളത് കോമ്പിനേഷൻ സീനുള്ള. ഓക്കെ, പിന്നെ അടുത്തത് ജ്വാലാമുഖി ഉണ്ട്. ഓക്കെ, അതില് സുർഭി ചേച്ചിയുടെ മകളായിട്ട്, അത് ഹരികുമാർ സാറാണ് ഡയറക്ട് ചെയ്തിട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു കൃത്തിക പാടി. പക്ഷെ തന്റെ കലാപരമായിട്ടുള്ള ആ ഒരു കഴിവുകളൊക്കെ തന്നെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നായിക, അപ്പുറത്തിരിക്കുന്ന നായിക. ഒരു നാല് പ്രേക്ഷകർ ഇങ്ങനെ പറയുമ്പോൾ നായിക പാടിയില്ലല്ലോ, നായിക പാടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പാടണല്ലേ, ഉറപ്പാണ് ഇഷ്ടമുള്ള. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിൻ കിളി, പൈങ്കിളി മലത്തിൻ കിളി. ഓക്കെ, ഒരിക്കലും മറക്കാത്ത ആ ഒരു പ്ലസ് ടു ലൈഫും കോളേജ് ലൈഫും ഒക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിത്രത്തിന് കഴിയട്ടെ, ഇത് വലിയൊരു സക്സസ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഫൈനലി ടു ദ ഓഡിയൻസ് രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത്? സോ എല്ലാവരും ഫിലിം തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമ്മൾ 2 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പം എല്ലാവരും പോയി പടം കാണണം, ഫാമിലി ആയിട്ട് പോയി അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ പ്രോപ്പർ ഫാമിലി എന്റർടൈനർ ആണ്. Sarairo School of Logistics and Supply Chain Management, Bengaluru and Mangaluru. Admissions open for professional diploma courses. Apply now at www.sarairo.com.